മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും പങ്കെടുത്ത് നടത്തുന്ന ബഹുജന സദസ്സിന് നെമ്മാറയിൽ സംഘാടക സമിതിയായി. നവംബർ 18 മുതലാണ് ബഹുജന സദസ്സിന് തുടക്കം കുറിക്കുന്നത്. നെന്മാറയിലേത് ഡിസംബർ 3 പാർക്ക് മൈതാനിയിലാണ് നടത്തുന്നത്. സംഘാടക സമിതി യോഗം ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നടന്നു. കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വികസനത്തിന് ആവശ്യമായ രൂപത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ റോഡുകളുടെ പുതിയ വരവ്. കേരള സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു നല്ല ഒന്നാന്തര റോഡ് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടാവണം. ദേശീയപാത ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്തൊരു രൂപം എന്തറിയോ? ദേശീയപാതയ്ക്ക് വേണ്ടി നമ്മൾ ഭൂമി ഏറ്റെടുത്താൽ അതിൻ്റെ 25% പൈസ ആര് കൊടുക്കണം? കേരളം കൊടുക്കണം. മറ്റൊരു സ്റ്റേറ്റിലും ഇല്ല. കൊടുത്തിട്ടാണെങ്കിലും ഇപ്പൊ 99% 6-വരി പാത കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരു. ആളുകൾ പറയും ഈ 6-വരി പാത എന്തിനാ എന്നൊക്കെ. ഇപ്പൊ ഇവിടുന്ന് നെന്മാറ ആശുപത്രിയിൽ ഒരു രോഗിയെ കൊണ്ടുവന്ന് പരിശോധിച്ചല്ലേ അപ്പൊ അവർ കുറെ റെഫർ ചെയ്യുന്നത് എവിടേക്കാ? IITCക്കാണോ? അല്ല, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് അല്ലേ. പണ്ട് ആംബുലൻസ് ഇവിടുന്ന് ഇങ്ങനെ വിട്ടാലും ഒരു 1.5 മണിക്കൂർ വേണം ആംബുലൻസ് ആയിട്ട്. ഇന്ന് 40 മിനിറ്റ് വേണ്ട ആംബുലൻസിന്. നമ്മുടെ വണ്ടിയെ 45 മുക്കാൽ മണിക്കൂർ ഉണ്ടാകത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷയായി. 250 അംഗ കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പ്രകാശനാണ് കമ്മിറ്റി ചെയർമാൻ. സെക്രട്ടറി മഹിധരനാണ് കൺവീനർ. CPM ഏരിയ സെക്രട്ടറി കെ പ്രേമൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധാകരൻ, മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു.